ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും വളരെ പ്രയോജനപ്രദവുമാണ്. കാരണം നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. വല്ലപ്പോഴുമൊക്കെ വരുന്നവരുണ്ട്. സ്ഥിരമായിട്ട് വയറിന് പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഇൻഡൈജഷൻ ഉണ്ടാകുക, ദഹനക്കേട്, നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി, അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ, വയറുവേദന, ഛർദ്ദിൽ, വയറിളക്കം, ഇങ്ങനെ സ്റ്റൊമക്കിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന ആൾക്കാരുണ്ട്. വളരെ സിമ്പിളായിരിക്കാം പലപ്പോഴും, എന്നാൽ ചിലപ്പം അത് സീരിയസ് കണ്ടീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുമാകാം. അപ്പം നമ്മളെന്താണ്, ചിലർ ഈ വരുന്ന ഉടനെ തന്നെ ചില ആൻറ്റാസിഡ്സ് വാങ്ങിച്ച് കഴിക്കുന്നു, അതുപോലെ പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കുന്നു, അപ്പോൾ തൽക്കാല ആശ്വാസം കിട്ടുന്നു, പോകുന്നു. അപ്പോൾ ഇത് വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഈ ആൻറ്റാസിഡ്സും പെയിൻ കില്ലേഴ്സും ഒക്കെ കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചിലർ ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കാറില്ല, ഇതെനിക്ക് പെയിൻ വരും അതുകൊണ്ട് മുന്നേ ഞാൻ കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിരം കഴിച്ച് കഴിച്ച് ഏതെങ്കിലും ഒരു സിവിയർ കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണിത് വന്നിരുന്നതെങ്കിൽ, അതായത് ഈ സിംറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ മാത്രമേ ഡോക്ടർക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അതായത് അങ്ങനെ ഏറ്റവും ആയി കഴിയുമ്പോഴായിരിക്കും ഇവർ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ ഈ സിമ്പിളായിട്ട് വരുന്ന ഡൈജസ്റ്റീവ് പ്രോബ്ലംസൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ലളിതമായിട്ട് പരിഹരിക്കാൻ പറ്റും. അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വയറിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. കോമണായിട്ട് കാണുന്ന പ്രശ്നമാണ് ദഹനക്കേട്, അതായത് ഇൻഡൈജഷൻ. നമ്മൾ പറയത്തില്ല സ്റ്റൊമക്ക് അപ്സെറ്റായി, അല്ലെങ്കിൽ എന്താണ് എനിക്ക് നല്ല ഗ്യാസ് ട്രബിളാണ്, നെഞ്ചെരിച്ചിലാണ്, ഇതൊക്കെയല്ലേ നമ്മൾ കോമണായിട്ട് പറയുന്നത്. അപ്പം പൊതുവേ എന്താണ് ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലുമാണ് ഇതിന് പ്രധാന കാരണമായിട്ട് വന്നത്. ഇന്ന് കൊച്ചു കുട്ടികൾ പോലും എപ്പോഴും ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോഴുള്ള ഈ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ല, നമ്മളായാലും ഒരു ഫംഗ്ഷന് പോയി കുറച്ച് കൂടുതൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കും സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാറുണ്ട്. അപ്പോൾ അതിൽ ഡിസ്പെപ്സിയ എന്നാണ് മെഡിക്കൽ ടീം പറയുന്നത്. അതായത് നമുക്ക് ചില സമയങ്ങളിൽ കുറച്ച് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സ്റ്റൊമക്ക് ഫുള്ളായി മാറുന്ന ഒരവസ്ഥ, അതായത് ഗ്യാസ് നിറഞ്ഞിട്ട് ഗ്യാസ് മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ നെഞ്ചെരിച്ചിൽ, കുത്തി കുത്തിയുള്ള ഒരു ചുമ, അപ്പോൾ ആകെപ്പാടെ ഒരു ശ്വാസം മുട്ടൽ. ഈ നെഞ്ചെരിച്ചിലൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയം ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലുള്ള ഒരു നെഞ്ചെരിച്ചിലും പെയിനും തോന്നും. അപ്പം അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം റിയലി ചില സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നെഞ്ചെരിച്ചിലാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു കണ്ടീഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കാരണം നമ്മുടെ ഫുഡ് സ്റ്റൈലിലും ലൈഫ് സ്റ്റൈലിലും വന്ന മാറ്റങ്ങളാണ് കാരണമായിട്ട് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വായിലിട്ട് നന്നായി ചവച്ചരച്ച ശേഷം അന്നനാളം വഴി അത് ആമാശയത്തിലെത്തുന്നു. അപ്പോൾ ആമാശയത്തിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് പൾപ്പാക്കി പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് വഴി ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെയാണ് ഡൈജസ്റ്റീവ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അത് ഓരോ ഫുഡ് ഐറ്റത്തിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഡൈജസ്റ്റീവ് പ്രോസസ്സിൻ്റെ സമയം എടുക്കുന്നത്. സിമ്പിളായിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ 3 മുതൽ 5 മണിക്കൂർ എടുക്കുന്ന ഫുഡ് ഐറ്റംസും ഉണ്ട്. നോൺ വെജൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചവച്ചരയ്ക്കാതെ കഴിക്കുകയാണെങ്കിൽ അത്രയൊക്കെ സമയമെടുക്കും. പിന്നെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചും ഓരോ ഫുഡ് ഐറ്റത്തെ ആശ്രയിച്ചുമാണ് ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സിൻ്റെ ടൈം. അപ്പം ഇപ്പം മിക്കവാറും എന്താ ധൃതിയിൽ നമ്മൾ ചവയ്ക്കാതെ അങ്ങ് ഇറക്കുന്നവരുണ്ട്. തിരക്കിട്ട് ജോലിക്ക് പോകാനോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനോ ഒക്കെ ധൃതിയിൽ ഇറക്കി കഴിയുമ്പോഴത്തേക്കിന് ആ ഡൈജസ്റ്റീവ് പ്രോസസ്സിൻ്റെ ടൈം കൂടുന്നുണ്ട്. അപ്പോൾ ആമാശയത്തിൽ ഫുഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമാശയവും അന്നനാളവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്ഫിങ്ക്ടറുണ്ട്, ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ. ഇപ്പോൾ അതൊരു 40+ കഴിഞ്ഞ ആൾക്കാരിലൊക്കെ അത് വീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം മറ്റു പല കാരണങ്ങളും കൊണ്ട് ഈ സ്ഫിങ്ക്ടർ വീക്കാവാൻ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വീക്കായി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ക്ലോസ് ആകുകയില്ല. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സ് സ്റ്റൊമക്കിൽ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിന് അവിടുത്തെ ഫുഡ് പാർട്ടിക്കിളും ഫ്ലൂയിഡും എല്ലാം കൂടെ വായിലെത്തും. അതായത് നെഞ്ചെരിച്ചിൽ വന്നിട്ട് നമുക്ക് വായിലേക്ക് ഇത് പുളിച്ച് തകട്ടി വരും, വന്നിട്ട് ചെറിയ ചുമയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പം അവിടെ ആണ് ഈ പുളിച്ചു തകട്ടൽ ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മൾ ആൻറ്റാസിഡ്സും പെയിൻ കില്ലറും ഒക്കെ വാങ്ങിക്കഴിക്കുന്നത്. ശരിക്കും നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയ ശേഷം വേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പെട്ടെന്ന് ഈ വയറ്റ് വേദന വന്നു, നമ്മളെന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്തു, പെട്ടെന്ന് അങ്ങ് മാറുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മളുടെ അവസ്ഥ ഓരോ പേഷ്യൻറ്റിനും സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറിന് പിടിക്കില്ല, അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതാണ്.
അപ്പം ചില ആൾക്കാരിൽ നമ്മളെ ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് വരും, അതായത് അവർക്ക് പെട്ടെന്ന് ദഹിക്കില്ല, അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കണ്ടീഷനിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. അത് ശ്രദ്ധിക്കേണ്ട ചില കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് വെച്ചുകൊണ്ടിരുന്നത് പെപ്റ്റിക് അൾസറിൻ്റെ ഭാഗമായിട്ടാണോ വരുന്നതെന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ് ജേണെന്ന് പറയും, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റ് വേദന വരുന്നു, ഒരു വീട്ടിലൊക്കെ ശ്രദ്ധിക്കുന്നു, പക്ഷേ നമ്മുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, നമുക്ക് വിളർച്ച അനുഭവപ്പെടുന്നു, അനീമിയ ഉണ്ടാകുന്നു, പിന്നെ നമുക്ക് വോമിറ്റിങ് വല്ലപ്പോഴുമൊക്കെ വന്നുകൊണ്ടിരുന്ന വോമിറ്റിങ് ഫ്രീക്വൻ്റായിട്ട് വരുന്നു, അതൊക്കെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരുന്നു, അപ്പം അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. അതുപോലെ എൻഡോസ്കോപ്പി സ്കാൻ ഇതുപോലൊക്കെയുള്ള ടെസ്റ്റുകൾ എടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സാധാരണ ഒരു ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റമക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വയറിന് പ്രശ്നമുള്ള ആൾക്കാർ ഒരു പ്രത്യേക ഫുഡ് പാറ്റേൺ അറേഞ്ച് ചെയ്യുക. അതായത് നമ്മൾ ഡെയിലി കഴിക്കാൻ ഇല്ല ഇന്ന ഫുഡാണ് നമ്മുടെ വയറിന് പറ്റുന്നതെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് വേണം ആ ചാർട്ട് ഉണ്ടാക്കാൻ. മെയിനായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങുന്ന ഒരു ഫുഡ് ഐറ്റം വേണം നമ്മൾ കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, കറക്റ്റ് സമയത്ത് ഫുഡ് എടുക്കാൻ നോക്കുക. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെങ്കിൽ ആ സമയത്ത് തന്നെ, ലഞ്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് അല്ലെ 1:30, ഡിന്നറ് വൈകുന്നേരം 7 മണിക്ക് അല്ലെ 8 മണിക്ക് ലൈറ്റായിട്ടുള്ളത് സെലക്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ അതിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രൂട്ട്സ്, പുളിയില്ലാത്ത ഫ്രൂട്ട്സ് എല്ലാം തിരഞ്ഞെടുക്കുക. അപ്പം നമുക്ക് ഓറഞ്ചും മൂസമ്പിയും ലെമണും ഒക്കെ മാക്സിമം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പൈനാപ്പിള്, ആപ്പിൾ, അതുപോലെ തന്നെ പപ്പായ, മധുരമുള്ള മാമ്പഴം ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ കൂടുതലും നമ്മൾ കുക്കുംബറാണ്, വെള്ളരി വളരെ നല്ലതാണ്. വെള്ളരിയിൽ നിന്ന് പല ഹോമിയോ മെഡിസിൻസും എടുക്കുന്നുണ്ട്. വെള്ളരി പറ്റുന്ന പോലെ സാലഡ്സാക്കി കഴിക്കാൻ നോക്കുക, കറി വെച്ച് കഴിക്കാൻ നോക്കുക. അതുപോലെ കുമ്പളങ്ങ നല്ലതാണ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, വെണ്ടയ്ക്ക ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. നോൺ വെജ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചെറിയ ചെറിയ കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതിനോടൊപ്പം ചെറിയ പയർ കഴിക്കുന്നത് പ്രശ്നമില്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളൊക്കെ ചെറിയ തോതിൽ കഴിക്കാവുന്നതാണ്. മട്ടൻ, ബീഫ് ഇതുപോലൊക്കെ ചിക്കനൊക്കെ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. കഴിക്കുന്ന സമയങ്ങളിൽ നന്നായിട്ട് വായിലിട്ട് ചവച്ചരച്ച് തുപ്പലുമായിട്ട് ചേർത്ത് ചവച്ചരച്ച് ഇറക്കാൻ നോക്കുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഈസി ആയിട്ട് മാറും അങ്ങനെ ചെയ്താൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിന് നമ്മൾ 2-3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം. അത് ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പും അതിന് ശേഷവും പാടില്ല. അല്ല നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഫ്രൈഡ് റൈസ് കഴിക്കുന്നു, അതിനോടൊപ്പം സ്വല്പം വെള്ളമാകാം. ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഒരു ഏകദേശം അവിടെ പൂർത്തിയായതിന് ശേഷം കൂടുതൽ വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ വെള്ളം കുടിക്കുന്ന സമയത്തിൽ നമുക്ക് പുളിക്കാത്ത മോര് ഇടയ്ക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്, ക്ഷീണം മാറാൻ നല്ലതാണ്. അതൊരു പ്രോബയോട്ടിക്കാണ്, നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഈസി ആക്കാൻ അത് നന്നായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ പുളിച്ച് തകട്ടലും നെഞ്ചരിച്ചിലൊക്കെ ആ ഫ്രീക്വൻ്റായിട്ട് വരുന്നവരെ ഒരു പില്ലോ വെച്ച് തല പൊക്കി വെച്ച് കിടക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് റീഗർജിറ്റേഷന് അത് കുറയ്ക്കുകയും ചെയ്യും. അത് നമ്മുടെ ശ്വാസകോശത്തിലേക്കൊക്കെ പുളിച്ച് തകട്ടി കയറി നമുക്ക് ഡേഞ്ചറസ് കണ്ടീഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അതൊഴിവാക്കാൻ അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. 6-7 hours നന്നായിട്ട് ഉറങ്ങുക. കാരണം നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആണ് സ്റ്റൊമക്ക് പ്രോബ്ലംസ് വേഴ്സ് ആകുന്നത്. അതായത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന പലർക്കും സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ, റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാം അതൊക്കെ നോക്കുക. പിന്നെ ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ, ചെറിയ വ്യായാമം നല്ലതാണ്. എപ്പോഴും ആ വ്യായാമം ഒരു കമ്പൽസറി ആയിട്ട് 1/2 മണിക്കൂറെങ്കിലും ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും അത് നമ്മുടെ സ്റ്റൊമക്ക് നന്നായിരിക്കാൻ വളരെ സഹായിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തിരക്ക് പിടിച്ച് ആഹാരം കഴിക്കാതിരിക്കുക. നമ്മൾ ഒരു ദിവസം എന്തുമാത്രം വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു സ്വല്പ സമയം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരുന്ന് ആ ഭക്ഷണം സാവധാനത്തിൽ ചവച്ചരച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുകൊണ്ടും നമ്മളുടെ സ്റ്റൊമക്ക് നന്നായിരിക്കാൻ അത് വളരെയധികം സഹായിക്കും. അപ്പോൾ സ്റ്റൊമക്കിന് സ്ഥിരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും അധികം എരിവും പുളിയും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. സ്പൈസസ് എല്ലാം മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളവരെ അതൊക്കെ ഉപേക്ഷിക്കാൻ നോക്കുക. അപ്പോൾ ഇതെല്ലാം ഇതിനെ വഴ്സാക്കുന്നതാണ്.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അത് ഷുഗർ ഡ്രിങ്ക്സൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ വെളിയിൽ പോയ എന്തിനും ദാഹത്തിന് നമ്മൾ മധുരപാനീയങ്ങൾ പാക്കറ്റിൽ കിട്ടുന്നതെല്ലാം വാങ്ങി ഉപയോഗിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം പാടെ ഉപേക്ഷിക്കണം. സ്ട്രോങ് ആയിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർ അത് പാടെ ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് വളരെ സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കുക്കുംബർ ജ്യൂസ്. അതായത് വെള്ളരിക്കയുടെ ജ്യൂസ് അര ഗ്ലാസ് എടുത്ത ശേഷം അര ഗ്ലാസ് ശുദ്ധജലം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്വല്പം കുരുമുളക് പൊടി കൂടി അതിലേക്ക് ഇടുക. അതും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റൊമക്ക് സംബന്ധമായ ഇത്തരം പ്രശ്നങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. അതുപോലെ അടുത്തതായിട്ട് പുളിക്കാത്ത മോര്, പുളിക്കാത്ത മോരിലേക്ക് ഒരു നുള്ള് ചുക്കുപൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക്കിന് നല്ല സൂത്തിങ് എഫക്റ്റാണ് കിട്ടുന്നത്. നമ്മൾക്ക് വീട്ടിൽ വളരെ സേഫായിട്ട് വയ്ക്കാവുന്ന മറ്റൊരു ഹോം റെമഡിയുണ്ട്. അതായത് ചുക്കുപൊടി, കുരുമുളക് പൊടി, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത് സമം എടുത്ത് നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡറാക്കി വെക്കുക. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പനങ്കൽക്കണ്ടിൻ്റെ പൊടി, അതായത് ഏത് ഏജിലുള്ളവർക്ക് ഉപയോഗിക്കാം, ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഈ പനങ്കൽക്കണ്ട് വേണ്ട, മാറ്റിയിട്ട് മറ്റത് മൂന്നും കൂടി ചേർത്ത് സമം എടുത്ത് ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് അതൊന്നും കിട്ടുന്നത്. അപ്പം സ്റ്റൊമക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ആൻറ്റാസിഡ്സ്, പെയിൻ കില്ലറെ ഒരു ശീലമാക്കാതെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ചോദിക്കും യാത്രയിലാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾ ഈ പൗഡർ ശരിയാക്കി നിങ്ങളുടെ ബാഗിൽ സൂക്ഷിക്കുക. നിങ്ങൾക്കൊരു സ്വല്പം വെള്ളത്തിലേക്ക് ഇത് കലർത്തി കഴിക്കാം, അല്ല ഒരു നുള്ളെടുത്ത് വായിലിട്ടിട്ട് കഴിക്കാനായാലും അതൊക്കെ പെതുക്കെ പെതുക്കെ അലിഞ്ഞിറങ്ങിക്കൊള്ളും. അപ്പോൾ അത് യാത്രയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അത്യാവശ്യ സമയങ്ങളിൽ മാത്രം മെഡിസിനെ ആശ്രയിക്കുക. കാരണം നമ്മൾ എത്ര കാലം മെഡിസിൻ എടുക്കും, നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ ജീവനുള്ള കാലത്തോളം അതിൽ ഫുഡ് ചെല്ലണം, അതിനെ സേഫാക്കി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ അതിനുള്ള മെഡിസിൻ എല്ലാം കൂടെ കൊടുത്ത് ഓവർ മെഡിക്കേഷൻ വന്നാലേ അതിനുള്ളിലുള്ള മ്യൂക്കോസയ്ക്കെല്ലാം ഡാമേജ് സംഭവിക്കും, അതും അപകടമാണ്. അല്ല, നിങ്ങൾക്ക് ഈ ഹോം റെമഡീസൊക്കെ നോക്കിയിട്ട് പിന്നെയും പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നല്ല പറ്റിയ ഹോമിയോ മെഡിസിൻസ് ഉണ്ട്. അടുത്തുള്ള നല്ലൊരു ഡോക്ടറെ കണ്ട ശേഷം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മെഡിസിനാണ്. അപ്പോൾ അല്ല നമുക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്നെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി അവർ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മെഡിസിൻ തന്നുവിടും. അത് നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ എടുത്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ആ പ്രശ്നം മാറും. അപ്പം നമ്മുടെ സ്റ്റൊമക്ക് ക്ലീൻ ആയിട്ടിരുന്നാൽ നമ്മുടെ ഹോൾ സിസ്റ്റം, നമ്മുടെ ബോഡി വലിയ ഹോൾ സിസ്റ്റം നന്നായിട്ടിരിക്കും. കാരണം നമ്മുടെ സ്റ്റൊമക്കല്ലേ അതിന് വേണ്ട ഊർജ്ജം കൊടുക്കേണ്ട മൈക്രോ ന്യൂട്രിയൻസിനെ എല്ലാം നമുക്ക് തരുന്നത്. അപ്പം സ്റ്റൊമക്ക് നന്നായിട്ടിരിക്കേണ്ടത് എല്ലാവരുടെയും അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റൊമക്കിനെ സേഫാക്കി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. നെക്സ്റ്റ് ബ്ലോഗ്.